സൂറ നമ്പർ 3 ആലു ഇമ്രാൻ അള്ളാഹു പറയുന്നുണ്ട്, സത്യനിഷേധികൾക്ക് നാം സമയം നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് ഗുണകരമാണെന്ന് അവർ ഒരിക്കലും വിചാരിച്ചു പോകരുത്. അവരുടെ പാപം കൂടിക്കൊണ്ടിരിക്കുവാൻ വേണ്ടി മാത്രമാണ് നാം അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത്. അപമാനകരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. അതായത് ഒരാൾക്ക് അള്ളാഹു പാപം അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചാണെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ആവശ്യമില്ലല്ലോ. എന്തോത്തിന് വേണ്ടിട്ടാ അള്ളാഹു സമയം നീട്ടി കൊടുക്കണേ? എന്തോത്തിന് വേണ്ടിട്ടാ? അവർക്ക് കൂടുതൽ ശിക്ഷ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അല്ല എന്തോത്തിന്? അതിന് മുന്നേ സൂറ വായിച്ച സൂറ വായിച്ച സൂറ സൂറ ആലു ഇംറാൻ നമ്പർ 3 178. ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, 178-ാമത്തെ ആയത്തിലെ ഇവരുടെ, അത് മനുഷ്യരുടെ പാപം കൂടിക്കൊണ്ടിരിക്കാൻ വേണ്ടി അവരെ കൂടുതൽ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സമയം നീട്ടിക്കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. സൈക്കോ ക്യാരക്ടറാണ്. പക്ഷെ ബൈബിളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഭർത്താവിന്, ഞാൻ അത് പറഞ്ഞപ്പോഴാ, അല്ല അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാ പിന്നെ മ്യൂട്ട് ചെയ്തവരെ മാറിയിട്ടില്ല. അവിടെ വളരെ വ്യക്തമായിട്ട് ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആളുകൾക്ക് സമയം നീട്ടി കൊടുക്കുന്നതിൻ്റെ കാരണം മാനസാന്തരപ്പെടാൻ, അവനെ എപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ ഏത് കോണിലാണ് അവൻ മാനസാന്തരപ്പെടുക, അവൻ അവസരം പരമാവധി കൊടുക്കുകയാണ്. അതുകൊണ്ട് ദൈവം ദീർഘക്ഷമ കാണിച്ച് നീട്ടി കൊടുക്കുകയാണ്. അള്ളാഹ് നീട്ടി കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം വേറെയാണ്. അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം കൂടുതൽ പാപം ചെയ്യും, അപ്പം എനിക്ക് അവനെ കൂടുതൽ നരകത്തിലിട്ട് പുരിക്കാം. എമ്മാതിരി സൈക്കോ.